മേയർ മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ഞാൻ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് അതിനെ അതിനെക്കുറിച്ച് നാം വളരെയധികം ശ്രദ്ധിക്കണം ന്യായീകരിക്കാവുന്ന പലതും നമുക്കുണ്ടാവും എന്നാൽ ന്യായീകരണം കുഴപ്പമുണ്ടാക്കും നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനൊരു ഉത്തരം കിട്ടണം ആ ഉത്തരം ദൈവത്തിൽ നിന്ന് കിട്ടണം എന്നാൽ നിങ്ങളുടെ മനസ്സ് നിറയെ ന്യായീകരണവും കോളിളക്കവുമാണെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാൻ പ്രയാസമായിരിക്കും നിങ്ങളുടെ മനസ്സും ആത്മാവും ശാന്തമാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം പറയുന്നത് കേൾക്കാൻ സാധിക്കും ദൈവം നമ്മോട് പല വിധത്തിൽ സംസാരിക്കും ദൈവം കുശു കുശുക്കും വളരെ പതുക്കെ പലപ്പോഴും ഞാനതിനെ അറിവെന്നാണ് പറയാറ് ഞാൻ അലമാരിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ റൂത്ത് റൂത്താൻ ആ ചുവന്ന ഡ്രസ്സ് കൊടുക്കുന്ന ദൈവം പറയില്ല അതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഞാനത് താനെ അറിയണം എന്താ ശരിയല്ലേ അപ്പോൾ തോന്നും ഓ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾ അറിയും ശരിക്കും കഠിനമായത് എന്താണെന്നോ ദൈവം ഇഷ്ടമല്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറയുന്നതാണ് ഇതൊരു വെല്ലുവിളിയാണ് അതുപോലെ അവരത് ഉടുക്കുന്നത് കാണുന്നതും ഞാൻ ഇന്ന് പെണ്യോട് പറഞ്ഞത് എന്താണെന്നോ അതിലൂടെ എല്ലാം ഞാൻ പലപ്പോഴും കടന്നിട്ടുണ്ട് അന്ന് ഞാൻ ഒരു കുട്ടി ക്രിസ്ത്യാനിയായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് അന്ന് ദൈവം എനിക്ക് പഠിപ്പിച്ച് തന്നവയാണ് ഇന്നത്തെ സ്ഥിതി പെട്ടെന്നുണ്ടായതല്ല എന്നെങ്കിലും ദൈവം എനിക്കുള്ള എന്തെങ്കിലും കൊടുക്കാൻ പറയും പക്ഷേ നമ്മെ അനുസരണം പഠിപ്പിക്കാനാണ് ദൈവം അത് പറയുന്നത് എന്നാൽ ചില സമയത്ത് അങ്ങനെ ചെയ്യുന്നത് അസ്വസ്ഥതയുണ്ടാക്കും കൊടുക്കലിനെ കുറിച്ച് എനിക്കന്നൊന്നും അറിയില്ല അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാനും ഡേവും ദശാംശം കൊടുക്കുന്നുണ്ട് ദേവ് അത് ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയിലും അത് പഠിപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ദശാംശം കൊടുക്കുന്നു അതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ അതിലും അപ്പുറത്തേക്ക് കടന്നിരുന്നില്ല ദശാംശം കൊടുക്കുക എന്നത് പുതിയ നിയമത്തിൻ്റെ ഭാഗമല്ല എന്ന് പലരും പറയുന്നു അത് പുതിയ നിയമത്തിൻ്റെ ഭാഗമല്ല എന്ന് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ തർക്കിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം പറയട്ടെ ഉദാരമനസ്കരാവാൻ യേശു പറഞ്ഞു കൊടുക്കലിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഉദാരമനസ്കത എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കൂ ഉദാരമനസ്കരാകുമ്പോൾ നമ്മൾ ദശാംശത്തെ മറികടക്കും നിയമപ്രകാരം അവർക്ക് പത്ത് ശതമാനം കൊടുക്കാനാകുമെങ്കിൽ കൃപ കൊണ്ട് നാം എന്ത് ചെയ്യണം അതുകൊണ്ട് ആരും എന്നോട് വന്ന് പറയരുത് അത് പുതിയ നിയമത്തിൽ ഇല്ല എന്ന് ഒരുപക്ഷെ അതിലില്ലായിരിക്കാം നാം അതിനും അപ്പുറത്തേക്ക് കിടക്കണം നാം നിയമത്തിൻ്റെ കീഴിലല്ല ഇപ്പോഴുള്ളത് കൃപയാൽ അത്രയും ജീവിക്കുന്നത് ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നറിയണം നിങ്ങൾക്കറിയാമോ എത്രയോ പേർ സ്നേഹത്തിനായി ദാഹിക്കുന്നുണ്ടെന്ന് സ്നേഹത്തെക്കുറിച്ച് അവർ കേട്ടിട്ടില്ല കാരണം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പലരും അവരെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അവരെ മുതലെടുത്തിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ ആഫ്രിക്ക എന്നീ വികസന രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിശന്നിരിക്കുന്നവരോട് പറഞ്ഞാൽ എന്ത് പ്രയോജനം എന്നാൽ ദിനം ഒരു വർഷം അവർക്ക് ആഹാരം കൊടുത്തിട്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലോ യേശു കാരണമാണ് നിങ്ങളെ സഹായിക്കാൻ ഞാൻ വന്നത് കാരണം ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുമ്പോൾ അത് ചെയ്യാൻ കാരണം ഉണ്ടാവേണ്ടതില്ല അപ്പോൾ അവർക്ക് ജിജ്ഞാസയുണ്ടാവും എന്തുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് നിങ്ങളുടെ ശത്രുവിന് വിശന്നാൽ തിന്നാൻ കൊടുക്കുക ദാഹിച്ചാൽ കുടിക്കാൻ കൊടുക്കുക എന്ന് പഴയ നിയമം പറയുന്നു അത് അവരുടെ തലമേൽ തീക്കനൽ ഇടുന്നത് പോലെ ആകുമെന്ന് നാം കരുതും ഓ അവന് ശരിക്കും കിട്ടിക്കോളും എന്ന് അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തീക്കനൽ എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് അവർ അർഹിക്കാത്ത സ്നേഹമാണ് നാം കാണിക്കുന്നത് എന്ന് കാണിക്കലാണ് അത് അവരുടെ ഹൃദയ കാഠിന്യത്തെ ഉടയ്ക്കും അതവരെ മാറ്റും സോ നമുക്കുള്ളത് നാം ഉപയോഗിക്കണം കാരണം നിങ്ങൾക്കറിയാമോ നാം ഒന്നിൻ്റെയും ഉടമയല്ല നമുക്കൊന്നും സ്വന്തമല്ല ഒന്നും എൻ്റേതല്ല എനിക്കിങ്ങനെ പറയാനുള്ള പ്രവണതയുണ്ട് എൻ്റെ മിനിസ്ട്രി ഇത് എൻ്റെ മിനിസ്ട്രി അല്ല ദൈവത്തിൻ്റെ മിനിസ്ട്രിയാണ് അതിൽ പങ്കാളിയാവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിരിക്കുകയാണ് ടി വിയിലൂടെ അനേകായിരം ജനങ്ങളോട് ദിവസവും പ്രസംഗിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ ഞാൻ പറയും ദൈവമേ ഈ പ്രവൃത്തിക്ക് എന്നെ എന്തിനാണ് വിളിച്ചത് എനിക്കതിനുള്ള യോഗ്യതയില്ല ദൈവം ചെയ്തു തരുന്ന ഒന്നിനും നമുക്ക് ആർക്കും യോഗ്യതയില്ല പക്ഷെ അത് നാം മനസ്സിൽ സൂക്ഷിക്കണം എന്നിട്ടൊരു ഉദ്ദേശത്തിനാണ് നാം വന്നിരിക്കുന്നത് നോർക്കണം ദൈവരാജ്യ വികസനത്തിന് ദൈവത്തോടൊത്ത് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അത് വെറും പ്രസംഗം മാത്രം പോരാ കാരണം ജനങ്ങൾക്ക് പ്രസംഗം കേട്ട് 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 മടുത്തു അതിൻ്റെ അൻപത് വകഭേദങ്ങളും പക്ഷേ അവർക്ക് സ്നേഹത്തെക്കുറിച്ച് വാദിക്കാനാവില്ല നാം ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കണം സ്നേഹത്തിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും അതിന് സമയം ചിലവാക്കേണ്ടി വരും അതുപോലെ പണവും അഭിമാനവും അതിന് നിങ്ങൾ വില കൊടുക്കണം അതായത് ദൈവം ചുവന്ന ഡ്രസ്സോ ബ്രേസ്ലെറ്റോ അതിന് ഉപയോഗിച്ചെന്ന് വരും അനുസരണം പരിശീലിക്കാനായി അത് ഉപയോഗിക്കും നിങ്ങൾക്കാർക്കെങ്കിലും അത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഓ പന്ത്രണ്ട് പേർക്കെ കൊള്ളാം ഇനി വേറെ ആർക്കെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അഥവാ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ബധിരരാണ് എന്നർത്ഥം അല്ലേ നിങ്ങൾക്കറിയാമോ ആത്മാവ് പറയുന്നത് കേൾക്കാൻ ചെവികൾ തരണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവം ഇതിനെക്കുറിച്ച് ആദ്യമായി എന്നെ പഠിപ്പിക്കാൻ ആരംഭിച്ചത് ഞാൻ ഓർക്കുന്നു ആർക്കോ പത്ത് ഡോളർ കൊടുക്കണമെന്ന് ദൈവം പറയുന്നതായി തോന്നി അയാൾക്ക് പത്ത് ഡോളർ കൊടുക്കാൻ എനിക്കിഷ്ടമല്ല ദശാംശം കൊടുത്തിട്ടുണ്ട് അത് മതിയാവും ഓഹോ ഇന്നെ പ്രസംഗം നന്നാവുന്നുണ്ട് അടുത്തയാഴ്ച അടുത്തയാഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണൂ ഞാൻ ചോദിച്ചു ദൈവമേ കൊടുക്കാൻ അങ്ങ് തന്നെയാണോ പറയുന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെ അത് കൊടുക്കാൻ നമുക്ക് നാല് സ്ഥിരീകരണം വേണം ദൈവമേ നീയാണ് കൊടുക്കാൻ പറഞ്ഞതെങ്കിൽ കൊടുക്കാം എന്നാൽ അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി എന്നോട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് പത്ത് ഡോളർ മറ്റാരു കൊടുത്താലും ഞാൻ ദേഷ്യപ്പെടില്ല കണ്ടോ നമ്മോട് ദൈവം പറയണം പ്രവചനം കിട്ടണം ഉദാരമനസ്കരാവാൻ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെടണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കുന്നു ഇതാണ് നാം ചെയ്യാറ് കാരണം അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു കാരണം ദൈവം ഉദാരമനസ്കനാണ് ആമേൻ എല്ലാറ്റിനെയും ന്യായീകരിച്ച് യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായി ഇതുപോലെയുള്ള ഒരുപാട് സ്ഥിരീകരണങ്ങളുടെ ആവശ്യമില്ല ആമേൻ ശരി ഇതുവരെ ഞാനിത് മെസ്സേജിലേക്ക് കടന്നിട്ടില്ല പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതെ ഞാൻ പുറകോട്ടാണ് പോയത് സദൃശ്യവാക്യം പതിനെട്ട് ഇരുപത്തൊന്ന് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ഇങ്ങനെ പറയാറില്ലേ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനാവില്ല ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സത്യമാണ് നാം ചിന്തിക്കുന്നതും നാം സംസാരിക്കുന്നതും മനസ്സിലുള്ളതാണ് അതിനാൽ പ്രതികൂല മനോഭാവം പരാതി പറിച്ചിൽ അപവാദം പറയൽ വിമർശിക്കൽ ന്യായം വിധിക്കൽ ഇവയൊന്നും തന്നെ നമ്മെ സന്തോഷിപ്പിക്കുകയില്ല എന്നിത് വ്യക്തമാക്കുന്നു എന്നാൽ നിങ്ങൾ ആരും ഇതൊന്നും ചെയ്യുന്നില്ല അല്ലേ നല്ലവരാണ് എനിക്ക് പറ്റിയ സദസ് അല്ല നിങ്ങൾക്കാർക്കും ഇത് ആവശ്യമില്ലെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് നിങ്ങൾ ചിന്തിക്കും ഇന്ന് ഇന്നയാൾ വന്നാൽ നന്നായിരുന്നു എന്ന് ഇവിടെ വന്ന ശേഷം ആരാണ് അങ്ങനെ ചിന്തിച്ചത് കണ്ടോ അത് കണ്ടോ ഞാൻ പറയട്ടെ നിങ്ങൾ ഇവിടെ ഉണ്ട് ഇ ബാറ് ഇരുപത്തഞ്ച് പറയുന്നു നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം ശരിയായ വാക്കുകൾക്ക് ബലമുണ്ടെങ്കിൽ തെറ്റായ വാക്കുകൾക്കും ബലമുണ്ടാവും സങ്കീർത്തനം പത്തൊൻപത് പതിനാല് ദൈവമേ എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും നിനക്ക് പ്രസാദമുള്ളതായി ഇരിക്കട്ടെ ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകൊണ്ട് ഒരാളുടെ ദിവസത്തെ മാറ്റാൻ കഴിയുമെന്നറിയാമോ എനിക്കെപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് വചനം പ്രസംഗിക്കുന്ന എല്ലാവർക്കും ഇത് സംഭവിക്കും എന്നോട് പലരും ഇങ്ങനെ പറയാറുണ്ട് അന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെയും അങ്ങനെയും ഒക്കെ പറഞ്ഞു അതെൻ്റെ ജീവിതത്തെ മാറ്റി ഒരു വാക്യത്തിന് എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ മാറ്റാനാവുക എന്നാൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ വാക്കിന് സാധിക്കും ദൈവം ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി അത് നിങ്ങളുടെ ജീവിതത്തെ തലകുത്തനെ മാറ്റുന്നതാണ് ഈ ഹാളിൽ ഇരിക്കുന്നവരെല്ലാം നിങ്ങളുടെ വായും ഹൃദയവും ദൈവവേലയ്ക്കായി സമർപ്പിച്ചാൽ എന്താണ് ഉണ്ടാവുക ഞാനൊരാഹ്വാനം തരുന്നു നിങ്ങളുടെ വായയെ രക്ഷിക്കാൻ സമയമായി ഇതൊരിക്കൽ ദൈവം എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്ന ഈ സന്ദേശം വളരെയധികം പ്രധാനപ്പെട്ടതാണ് വായയെയും മനസ്സിനെയും കുറിച്ചുള്ള ഈ പ്രസംഗം നിങ്ങൾ എത്ര തവണ കേട്ടാലും സാരമില്ല നാം ഇത് വീണ്ടും 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 കേൾക്കണം എനിക്കത് വേണം നിങ്ങൾക്ക് കേൾക്കണ്ട എങ്കിൽ എനിക്ക് കേൾക്കണം എനിക്കത് ആവശ്യമാണ് ഇത് വായിച്ചപ്പോൾ ഒന്ന് ഓർമ്മ വന്നു പലപ്പോഴും ഓർമ്മകൾ ഉണ്ടാവും ഇത് എത്ര എളുപ്പമാണല്ലേ നിങ്ങൾ ഇത് കേട്ടോ എന്ത് എല്ലാവരെ കുറിച്ചും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമുക്കിഷ്ടമാണ് നാം അതിൽ നിന്ന് ഇറങ്ങണം ചില വർഷങ്ങൾക്ക് മുൻപ് ആരോ എന്നെ വിളിച്ച് എനിക്കറിയാവുന്ന ഒരു ശുശ്രൂഷകയെ പറ്റി എന്നോട് പറഞ്ഞു ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞതെന്നറിയാമോ ഇതെനിക്ക് വിശ്വസിക്കാനാവില്ല ഞാനിത് വിശ്വസിക്കില്ല എനിക്ക് അവളെ അറിയാം ഞാനിത് വിശ്വസിക്കില്ല അല്ല വളരെ വിശ്വസിക്കാമെന്ന് ഒരാളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞത് ആരായാലും ഞാൻ വിശ്വസിക്കില്ല ഞാൻ അവളോട് ചോദിച്ചു നോക്കട്ടെ ഞാൻ ഉടനെ ഫോൺ എടുത്ത് വിളിച്ച് ചോദിച്ചു ഞാൻ ഇങ്ങനെ കേട്ടു നീ അങ്ങനെ ചെയ്തോ അവൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ട് എന്നോട് പറഞ്ഞ ആളെ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അവളെ വിളിച്ചു നിങ്ങൾ കേട്ടത് സത്യമല്ല നിങ്ങളോട് പറഞ്ഞവരോട് വിളിച്ചു പറയൂ ഇങ്ങനെയാണ് നാം പ്രവർത്തിക്കേണ്ടത് ഇന്നാരെന്നോട് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു അവളോട് പറഞ്ഞു അവളോട് പറഞ്ഞു അവളോട് പറഞ്ഞു അതോടെ ഒരാളുടെ സൽപേരിന് തന്നെ കളങ്കമുണ്ടാവുന്നു പറഞ്ഞത് സത്യമായിരുന്നില്ല ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാം നാം വിശ്വസിക്കരുത് അതെ ഒരു പക്ഷേ ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല പക്ഷേ ജനങ്ങൾ അതിൽ കയറി ചെന്ന് മ്ലേശതകൾ കാണിക്കും എന്നാൽ സത്യമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഒരാളുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നത് എന്തുമാത്രം മോശമായ പ്രവണതയാണെന്നറിയാമോ ഇത് ഏറ്റവും മോശമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല യശയാവ് അൻപതാം അധ്യായം നാലാം വാക്യം വായിക്കാം തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാനറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിനവൻ എൻ്റെ ചെവി ഉണർത്തുന്നു അതായത് തളർന്നിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിരിക്കുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയാമോ ലോകമെങ്ങുമുള്ള ജനങ്ങൾ എന്തിലൂടെയാണ് കടക്കുന്നതെന്ന് പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അറിയാത്തവർ അവരിൽ പലരും അങ്ങനെ ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന അനേകം ജനങ്ങൾ ഈ ലോകത്ത് ഒരിക്കലും സന്തോഷം എന്താണെന്ന് അറിയാത്തവരായിരിക്കും കാരണം അവർ ദൈവവചനം അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു ഉടമ്പടി എടുക്കുകയാണെങ്കിൽ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്നറിയാമോ അതിൽ നാം തോൽക്കുമെന്നത് ഉറപ്പാണ് അത് സാരമില്ല എന്നാൽ നിങ്ങൾ നേരായ ദിശയിലേക്ക് പോവുകയാണെങ്കിൽ സാധിക്കും എല്ലാവരും പുതിയ ശീലങ്ങൾ പഠിക്കും ആമേൻ ചീത്ത ശീലങ്ങൾ ഉടയ്ക്കുന്നത് അവയോട് പോരാടിക്കൊണ്ടല്ല സൽപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെയാണ് ശരിയായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കൂ എന്നാൽ താമസിയാതെ ചീത്തശീലങ്ങൾക്ക് സ്ഥലമുണ്ടാവില്ല ജനങ്ങളെ ന്യായം വിധിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആരെങ്കിലും ന്യായം വിധിക്കുന്നതായി എനിക്ക് തോന്നുമ്പോഴെല്ലാം ഞാൻ ഉറക്ക പറയും ജോയ്സ് നീ അതിൽ തലയിടരുത് അതാണ് ഞാൻ ചെയ്യാറ് ഞാൻ ആരെങ്കിലും ന്യായം വിധിക്കുന്നതായി തോന്നിയാൽ പറയും ജോയ്സ് നീ അതിൽ തലയിടരുത് ദേവും ഞാനും ഒരു ചെറുപ്പക്കാരൻ്റെ വീടിനടുത്താണ് താമസിക്കുന്നത് അവൻ്റെ വീട് വളരെ വലുതാണ് അവൻ അവിടെ തനിച്ചാണ് താമസം അവൻ്റെ പേരെന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഒരിക്കൽ ഞങ്ങൾ സബ് ഡിവിഷനിൽ നിന്ന് പോകുമ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ എന്തിനാണ് അത്രയും വലിയ വീട് ദേവ് പറഞ്ഞു അതൊരുപക്ഷേ ഇൻവെസ്റ്റ്മെൻറ് ആയിരിക്കും പക്ഷെ അവന് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ എത്രയോ കാര്യങ്ങൾ ഉണ്ടല്ലോ ഇത് ചെയ്യാം അത് ചെയ്യാം ഇത് കേട്ടില്ലേ ആ പയ്യന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു പക്ഷെ അവന്റെ പേര് പോലും ഞങ്ങൾക്ക് അറിയില്ല നന്ദി ദൈവമേ ഞാൻ ഇപ്പോൾ പഠിച്ചു ജോയ്സ് നീ അതിൽ തലയിടണ്ട അവന്റെ വീട് വലുതായിക്കോട്ടെ അതായത് നിങ്ങൾക്ക് അങ്ങനെ പറയാനാവുമോ ഇതിൽ ഞാൻ തലയിടരുത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിനേക്കാൾ സ്വന്തം കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ടെന്ന് എത്ര പേർക്കറിയാം മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത് നിർത്തിയാൽ നാം എത്ര സന്തോഷിക്കുമെന്നറിയാമോ നമുക്കറിയാത്ത പല കാര്യങ്ങളും അറിയാമെന്ന് നാം കരുതും ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം അഹംഭാവം എനിക്കറിയാത്തത് അറിയാമെന്ന ചിന്ത എവിടെയാണ് നോക്കേണ്ടതെന്ന് തരട്ടെ റോമർ പന്ത്രണ്ട് മൂന്ന് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു ഇവിടെ എന്താണ് പറയുന്നത് ആദ്യം നാം ഭാവിക്കേണ്ടതിനു മീതെ നമ്മെക്കുറിച്ച് ഭാവിച്ചാൽ മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും തരക്കുറവായി ചിന്തിക്കും ഇതാണ് എപ്പോഴും സംഭവിക്കാറ് ഞാൻ പ്രധാനപ്പെട്ടവളാണെന്ന് കരുതിയാൽ മറ്റുള്ളവർ പ്രാധാന്യമില്ലാത്തവരാകും അതിനാൽ ഈ വേദവാക്യം നമ്മോട് പറയുന്നത് എന്താണെന്നാൽ നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാനാവൂ കാരണം അത് ചെയ്യാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നത്താലിക്ക് ഇത്രയും ഭംഗിയായി പാടാനുള്ള കഴിവുണ്ടായത് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല ഞാൻ പാടാൻ പോകുന്നു ദൈവമാണ് അവൾക്ക് ആ വരം കൊടുത്തത് അവൾ അത് കാര്യമായി തന്നെ ഉപയോഗപ്പെടുത്തി അതിനായി പ്രവർത്തിച്ചു ദൈവം കൊടുത്ത വരമാണത് അവനാണ് അവൾക്ക് ശബ്ദം കൊടുത്തത് അതുപോലൊരു ശബ്ദം എനിക്ക് തന്നില്ല എനിക്കുള്ളത് ഈ ശബ്ദമാണ് എന്നെ കുറിച്ച് ഞാൻ വെറുക്കുന്നതിൽ ഒന്ന് എൻ്റെ ശബ്ദമാണ് എൻ്റെ ആഗ്രഹം എന്താണെന്നോ എനിക്ക് മധുരമായി പാടാനുള്ള കഴിവുണ്ടാവണം ശരി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേരാണ് പ്രത്യേകിച്ച് പുരുഷന്മാർ പുരുഷന്മാർ ആരും തന്നെ ഞാൻ ടി വിയിൽ ഓ നിങ്ങൾ മധുരമായി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല എനിക്ക് പറയാൻ പല കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഒരു രാത്രി ചിക്കാഗോയിലെ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയിരുന്നു ഞങ്ങളുടെ വാനിൻ്റെ അടുത്ത് ഒരു തടിച്ചയാൾ അയാളുടെ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്ന് നിർത്തി നിറച്ചും ടാറ്റൂസ് ഇട്ട് പോണിയിട്ടയിൽ കെട്ടിയിരുന്നു അയാൾ പറഞ്ഞു ഹേയ് ഞാനൊരു തമാശ പറയട്ടെ ആറുമാസം വരെ നിങ്ങളുടെ പ്രോഗ്രാം കേട്ട ശേഷമാണ് നിങ്ങളൊരു അറിഞ്ഞത് അത്തരം കാര്യങ്ങൾ എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞാൽ അതെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു തന്റെ കൈ കൊണ്ട് നമ്മെ സൃഷ്ടിച്ചു എന്നറിയുമ്പോൾ ദൈവത്തിന് തെറ്റുപറ്റിയതല്ലെന്നും നേരുള്ളവരായിരിക്കാൻ നമ്മൾ മറ്റൊരാളെ പോലെ ആവണമെന്നില്ല ദൈവം നമുക്ക് വ്യത്യസ്ത വരങ്ങൾ തന്നിട്ടുണ്ട് നഥാലി പാടുന്നു ഞാൻ പ്രസംഗിക്കുന്നു മറ്റൊരാൾ സംഗീതോപകരണങ്ങൾ വായിക്കുന്നു മറ്റൊരാൾ വേറൊന്നു ചെയ്യുന്നു ജിഞ്ചർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനാവില്ല എത്ര ശ്രമിച്ചാലും എനിക്ക് സാധിക്കില്ല അവൾ വളരെ ക്രിയേറ്റീവാണ് പക്ഷെ ഞാൻ നൂറ്റി അൻപത് ബുക്സ് എഴുതി ഇതിൽ തമാശ എന്താണെന്ന് അറിയാമോ എഴുതാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എന്റെ ടീച്ചേഴ്സാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് അതിന് കോളേജിൽ പഠിക്കാൻ അവർ പറഞ്ഞു ജേർണലിസത്തിന് സ്കോളർഷിപ്പിന് ട്രൈ ചെയ്യാനും അച്ഛനിൽ നിന്ന് എനിക്ക് അകലാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോകാൻ സാധിച്ചില്ല ആ കാരണം കൊണ്ട് എനിക്ക് ഡിഗ്രി കിട്ടിയില്ല എന്നിട്ടും ഞാൻ ബുക്സ് എഴുതി നമുക്കുള്ള എല്ലാം തന്നെ ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് നാം ചെയ്യുന്നത് ചെയ്യാനാവാത്തവരെ ഒരിക്കലും തരം താഴ്ത്താൻ പാടില്ല ഇതായിരുന്നു ആരംഭകാലത്ത് എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഒടുവിൽ ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നു ദൈവം എല്ലാവരെയും വ്യത്യസ്തമായി സൃഷ്ടിക്കുന്നു വ്യത്യസ്ത താലന്തുകൾ നൽകുന്നു ഒരു ഉദ്ദേശത്തോടെ അത് ചെയ്യുന്നു എന്ന് നമ്മിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളെയാവും നാം വിവാഹം കഴിക്കുന്നത് അതെ എന്നിട്ട് ആദ്യം നാം അവരെ മാറ്റാൻ ശ്രമിക്കും അതിലേക്ക് കടക്കാൻ നമുക്കിപ്പോൾ സമയമില്ല പക്ഷെ ഞാൻ ദേവിനോട് ചോദിക്കും നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ സാധിച്ചു നിങ്ങൾ എന്തിനാണത് ചെയ്തത് ഞാൻ എല്ലാം മാച്ച് ആക്കാൻ നോക്കുമ്പോൾ ദേവ് എല്ലാം വ്യത്യാസമുള്ളതാക്കി അദ്ദേഹത്തിന്റെ ഓഫീസ് നിങ്ങൾ കാണണം സഹിക്കില്ല ഇവിടെ ഒരു മഞ്ഞിൻ്റെ ചിത്രമുണ്ടാവും അവിടെ ഒരു സൂര്യോദയത്തിൻ്റെ ചിത്രമുണ്ടാവും ചുവരിൽ മുഴുവനും ഹൈൻസിൻ്റെ കാലുകൾ തൂക്കിയിടും ഒടുവിൽ ഞാൻ അതെല്ലാം അദ്ദേഹത്തെ കൊണ്ട് മാറ്റിച്ചു എനിക്കെല്ലാം മാച്ചായി കാണണം ശരി എനിക്കൊരു കുഴപ്പവും ഇല്ല അദ്ദേഹത്തിനും ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ വ്യത്യസ്തരാണ് തമ്മിൽ തമ്മിൽ വ്യത്യാസങ്ങളെ ഏറ്റെടുത്ത് പരസ്പരം പ്രശംസിക്കണം പിന്നെ പാടാനായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് പാടാനും പ്രസംഗിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ എനിക്ക് സ്റ്റേജിൽ കയറി പാട്ടുകൾ പാടി പ്രസംഗിക്കുകയും ചെയ്യാമായിരുന്നു പിന്നീട് മറ്റൊരു പാട്ട് പാടാം അത് എത്ര നന്നായിരിക്കും അല്ലേ ദൈവം എന്റെ ഹൃദയത്തിൽ എന്താണ് തോന്നിപ്പിച്ചതെന്നോ ദൈവം പറഞ്ഞു ഞാൻ ആ വരം നറ്റാലിക്ക് കൊടുത്തിരിക്കുന്നു അത് അവൾക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് ദൈവം മറ്റൊരാൾക്ക് വരം നൽകിയത് നിങ്ങൾ ആസ്വദിക്കാനാണ് അല്ലാതെ അവരെക്കുറിച്ച് അസൂയപ്പെടാനല്ല എന്റെ വരം പ്രസംഗിക്കാനുള്ളതാണ് അവൾക്ക് കൊടുത്തതിനായി അവൾ പ്രവർത്തിക്കണം അവൾ സ്വരത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം പ്രാക്ടീസ് 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 എപ്പോഴും പാടണം നോട്ട് സ്കെയിൽ ശ്രദ്ധിക്കണം വോയിസ് ലെസൺസ് എഴുതണം ചിലരുടെ വരങ്ങൾ അവർ നമ്മോട് പങ്കിടുന്നു ഓ എനിക്കത് ചെയ്യാനായിരുന്നെങ്കിൽ ജോയ്സിൻ്റേതുപോലൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ല ഉണ്ടാവില്ല നമുക്ക് പലതും വേണമെന്ന് തോന്നും പക്ഷെ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനാവില്ല നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ താഴെ വീഴും ബൈബിൾ പറയുന്നു നിങ്ങൾ ആരാണെന്നതിനേക്കാൾ കൂടുതൽ അഹങ്കരിക്കരുത് ജോയ്സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്